ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. സോ ഈ വീഡിയോയിൽ നമുക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് നോക്കാം. നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ബിസിനസ്, എൻ്റർടൈൻമെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഗവൺമെൻറ് സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ, ഏതൊരു മേഖല എടുത്താലും ഇവിടെയെല്ലാം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ ചാപ്റ്ററിൽ മെയിനായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഈ രണ്ടും ആണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. സോ നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ ആൻഡ് എന്താണ് ഇൻഫോർമേഷൻ. നമ്മൾ ഡെയിലി ലൈഫിൽ വളരെ അധികം യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ് എന്ത്, ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. സോ കമ്പ്യൂട്ടറിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിസിൽ നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ എന്ന്. സോ ഇവിടെ ഫിഗർ 1.1 ഒരു സാമ്പിൾ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. സോ ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു ടീച്ചറിൻ്റെ ഡയറിയാണെന്ന്. ടീച്ചേഴ്സിൻ്റെ ഡയറി ആയത് കാരണം നമുക്ക് പറയാം ഇതിൽ മൂന്ന് നെയിമുണ്ടല്ലോ, അനിത, ആദർശ് ആൻഡ് ആദര. ഇതെന്തായിരിക്കാം, മേ ബി ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ നെയിം ആയിരിക്കാം. ഈ മാർക്സ് അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ആയിരിക്കാം, മാർക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിരിക്കാം. സോ ഡാറ്റ ഡിനോട്ട് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എക്സെട്ര ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഡാറ്റ എന്ന് പറയുന്നത് ചില റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്, അതായത് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും പ്രോസസ്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റയെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇനിയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുക, റോ ഫാക്ട്സിനെയും ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് നെയിം, പിന്നെ കുറച്ച് നമ്പേഴ്സ് ആണല്ലേ. ഇനി എന്താണ് ഇൻഫോർമേഷൻ നോക്കാം. ഫിഗർ 1.2 എ സാമ്പിൾ ഇൻഫോർമേഷൻ. ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ. ലൈക്ക് റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, നെയിം, ദെൻ സ്കോർസ് ഔട്ട് ഓഫ് 20. ഈ രണ്ട് സ്റ്റുഡൻസിന് 20 അവർക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറെൻറ്റ് അസൈൻമെൻറ്റിനും ടെസ്റ്റിനും സെമിനാറിനും പ്രൊജക്റ്റിനും കിട്ടിയിരിക്കുന്ന മാർക്സ്ക്കാണ് ഇതെന്ന് ഈ ഫിഗർ 1.2 നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാമ്പിൾ ഫിഗർ 1.1 എന്താണ്, ജസ്റ്റ് കുറച്ച് നെയിം, കുറച്ച് മാർക്സ് മാത്രമേ ഉള്ളൂ അല്ലേ ഫിഗർ 1.1. പക്ഷേ ഫിഗർ 1.2 ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളതും പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമേഷൻ. ഇപ്പോൾ ആദ്യത്തെ ഫിഗറിൽ കണ്ടിരിക്കുന്ന നമ്മളെന്താ, ജസ്റ്റ് ഡാറ്റാസ് മാത്രം, എന്താണ് കുറച്ച് നെയിംസും അവരുടെ മാർക്സ് മാത്രമേ ഉള്ളൂ, അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഫിഗറിൽ എന്താ, ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്, ഔട്ട് ഓഫ് 20 ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്ക് എത്രയാണ്. സോ പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ, ഡാറ്റയെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്താ, ഇൻഫോർമേഷൻ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇൻഫോർമേഷൻ തന്നെ നമുക്ക് വീണ്ടും എന്താകാം, ഡാറ്റ ആകാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ സ്കോറ് ടീച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. സോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതുപോലെ ഓരോ എക്സാമിനും കിട്ടിയ മാർക്സ് ഉണ്ടായിരിക്കും അല്ലേ. ഈ മാർക്സ് എല്ലാം ആഡ് ചെയ്ത് ഇങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഇങ്ങനെ കിട്ടുന്നതാണ് ഒരു ഇൻഫോർമേഷൻ. വീണ്ടും ഈ സെയിം ഇൻഫോർമേഷൻ തന്നെയാണ് എന്ത്, വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യും. എല്ലാ എക്സാമിനും ഇതുപോലെ കിട്ടിയ എല്ലാ മാർക്സും അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം ഒരു ഔട്ട് ഓഫ് 20 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 10 എന്താ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ സ്കോർസ് ഇടുന്നുള്ളേ. അപ്പോൾ സെയിം ഈ സാമ്പിൾ ഇൻഫോർമേഷൻ തന്നെയാണ് എന്ത്, വീണ്ടും ഡാറ്റയായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഇൻഫോർമേഷൻ മേ ഓൾസോ ആക്ട് ആസ് ഡാറ്റ ഇൻ അതർ കോണ്ടെക്സ്റ്റ്. ഇൻ അവർ എക്സാമ്പിൾ പ്രിപ്പറേഷൻ ഓഫ് സി എസ് കോർസ് സ്റ്റുഡൻറ്റ് ദ ടീച്ചർ കൺവേർട്ട് ദി നമ്പേഴ്സ് ഇൻ ടു കൺസോളിഡേറ്റഡ് സ്കോർ ഔട്ട് ഓഫ് 10. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് സിമിലർലി ആഫ്റ്റർ ദി വാലുവേഷൻ ഓഫ് ആൻസർ ഷീറ്റ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ഈച്ച് ഓഫ് ദീസ് സ്റ്റുഡൻസ് വിൽ ബി അവാർഡഡ് എ സ്കോർ ഔട്ട് ഓഫ് 40. സോ ഇൻ നെക്സ്റ്റ് ടോപ്പിലേക്ക് ഫിഗർ, ഇനിയൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു SSLC മാർക്ക് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ SSLC മാർക്ക് ഷീറ്റ് മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓവറോൾ എക്സാമിനേഷൻ പെർഫോമൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാക്കും, നെയിം ഓഫ് കാൻഡിഡേറ്റ് ഉണ്ട്, റീജിയണൽ ലാംഗ്വേജ് എന്താണ്, അഡ്മിഷൻ നമ്പർ, ഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൂടാതെ ഓരോ ലാംഗ്വേജിനും ഓരോ പേപ്പറിനും ഉറക്കി കിട്ടിയ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ.
അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ലൈക്ക് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് അനിത മോഹൻ ഫീമെയിൽ എക്സെട്ര ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാമാണ് എന്ത് ഡാറ്റ. അതെ ആ ഡാറ്റ എങ്ങനെയാണ് അത് ഇൻഫോർമേഷൻ ആകുന്നത്, കൃത്യമായിട്ട് നെയിം അനിത, സെക്സ് ഫീമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതുമ്പോഴാണ് എന്താകുന്നത്, അതൊരു ഇൻഫോർമേഷൻ ആകുന്നത്. സോ ഈ ഇൻഫോർമേഷൻ ടോട്ടലായിട്ട് ഈ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് അറിയാനായിട്ട്. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഡാറ്റ എന്താണെന്നും ഇൻഫോർമേഷൻ എന്താണെന്നും വളരെ ക്ലിയർ ആയിട്ടൊരു ടേബിൾ ഫോർമാറ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഡാറ്റ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നോൺ ആസ് ഡാറ്റ. നമുക്കറിയാം ജസ്റ്റ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അത് എന്ത് വേണമെങ്കിലാകാം, അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റ. ദെൻ പ്രോസസ്ഡ് ഡാറ്റ അതാണ് എന്ത് ഇൻഫോർമേഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് 1920 എന്ന് പറഞ്ഞ ഡാറ്റാസിനെ നമ്മൾ മാർക്ക് ഈക്വൽ ടു 1920 എന്ന് എഴുതുമ്പോൾ എന്താണത് പ്രോസസ്ഡ് ഡാറ്റയായി. നെക്സ്റ്റ് സിമിലർ ടു റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിൽ അതിനെന്ത് ഫസ്റ്റ് ഒരു മെറ്റീരിയലാണ് എന്താ റോ മെറ്റീരിയൽ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇൻഫോർമേഷൻ വേണമെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു റോ മെറ്റീരിയലാണ് എന്ത് ഡാറ്റ. ഡാറ്റ ഉണ്ടെങ്കിൽ എന്തുണ്ടാവൂ, നമുക്ക് എന്ത് മേക്ക് ചെയ്യാൻ പറ്റൂ, ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഇൻഫോർമേഷൻ സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റ് ആണ് എന്ത് ഇൻഫോർമേഷൻ. ആ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയലാണ് എന്ത് ഡാറ്റ. നെക്സ്റ്റ് ഡാറ്റ ക്യാൻ നോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. നമുക്ക് ഡാറ്റ ഒരിക്കലും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇപ്പോൾ അനിത കുറച്ച് 1992 ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്ത് മനസ്സിലാവില്ല. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ. ഇപ്പോൾ എസ് എസ് എൽ സി ബുക്ക് ആണെങ്കിൽ തന്നെ കൃത്യമായിട്ട് അതിലുള്ള മാർക്സും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു നോളജ് കിട്ടും. അതുകൂടാതെ ടേക്കിംഗ് ഡിസിഷൻ ലൈക്ക് ഇപ്പോൾ ആ കുട്ടിയുടെ പെർഫോമൻസ് നോക്കി ആ കുട്ടിക്ക് ഏത് ഇതിന് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡാറ്റ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ഡാറ്റ ഒരിക്കലും നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷനോ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കുറച്ച് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഇത് ഡാറ്റ, ബട്ട് ഇൻഫോർമേഷൻ ദറ്റ് ദിസ് ഈസ് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ്. നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്. സോ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് എന്ത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫോർമേഷൻ. കുറച്ച് ഓപ്പറേഷൻസോ ആക്ടിവിറ്റീസോ ഡാറ്റയിൽ പെർഫോം ചെയ്തിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ്. ഇപ്പോൾ നമ്മൾ ആ ടീച്ചറിൻ്റെ ഡയറിയിൽ കുറച്ച് എക്സാമ്പിൾസ് കണ്ടില്ലേ, അനിത അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും, കുറച്ച് നെയിമുണ്ട്, കുറച്ച് നമ്പേഴ്സും ഉണ്ട്. ഈ നമ്പറിനെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ മാർക്സ് ആണെങ്കിൽ ടോട്ടൽ മാർക്സ് നമ്മൾ ആഡ് ചെയ്യും, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഡാറ്റയിൽ പെർഫോം ചെയ്ത് നമുക്ക് ഇൻഫോർമേഷൻ ഫൈനലി കിട്ടും, ഫൈനൽ മാർക്സ് കിട്ടും. അതിനെയാണ് എന്ത് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ്. ഈ ഫിഗർ 1.0 നമുക്ക് നോക്കാം. ഫിഗർ 1.2, 1.4 കൃത്യമായിട്ട് എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3. അതായത് നമുക്കൊരു പ്രോസസ്സിന് ചിലപ്പോൾ എത്ര ഡാറ്റാസ് വേണം, ആ ഡാറ്റാസാണ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്ന ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ത് ഇൻഫോർമേഷൻ. സോ ആസ് ഷോൺ ഇൻ ഫിഗർ 1.4 ഡാറ്റ ഈസ് സപ്ലൈഡ് ഫോർ പ്രോസസ്സിംഗ് ആൻഡ് ഇൻഫോർമേഷൻ ഈസ് ഒബ്ടെയിൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ്. നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും, ഡാറ്റ ഈസ് ദ ഇൻപുട്ട് ടു ദ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട് ഫ്രം ദ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഈസ് ദ ഇൻഫോർമേഷൻ. ഡാറ്റയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഇൻഫോർമേഷൻ. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് കണ്ടക്ട് ചെയ്യാറുണ്ടല്ലേ മിസ്. അപ്പോൾ ഒരു ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് രണ്ട് ടെസ്റ്റ് പേപ്പേഴ്സും ഉണ്ട്. രണ്ട് ടെസ്റ്റ് പേപ്പർ ടെസ്റ്റ് സീരീസ് ക്ലാസ്സിൽ നടത്തി. രണ്ട് ടെസ്റ്റ് സീരീസിനും നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് മാർക്സാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഗ്രേഡ് എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് ടെസ്റ്റ് സീരീസിൻ്റെ മാർക്ക്, സെക്കൻഡ് ടെസ്റ്റ് സീരീസിൻ്റെ മാർക്ക്, ദെൻ ഇതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഇതിന് ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കിട്ടുന്നതുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന രണ്ട് ഡാറ്റയിലും ഒരു ആഡിങ് എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫൈനൽ റിസൾട്ടായിട്ടുള്ള ഫൈനൽ മാർക്സ് നമുക്ക് കിട്ടിയത്. ഈ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്
നമ്മുടെ ഇൻഫോർമേഷനും ഡാറ്റ വൺ ഡാറ്റ ടു എന്ന് പറയുന്നത് എന്താ, ഈ ഓരോ ടെസ്റ്റ് സീരീസ് വണ്ണിനും ടെസ്റ്റ് സീരീസ് ടുവിനും നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് കൺസിഡർ ദ കേസ് ഓഫ് സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് ഏകജാലകം. ഈ ഏകജാലകം അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അതായത് ദ ഡാറ്റ പ്രോസസ്സിംഗ് ഇൻക്ലൂഡ് സിക്സ് സ്റ്റേജസ്. മെയിൻലി ഡാറ്റ പ്രോസസ്സിങ്ങിൽ ആറ് സ്റ്റേജസ് ആണുള്ളത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് ക്ലിയർ ആവും ഐഡിയ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപ്ചറിങ് ഡാറ്റ. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. ദ തേർഡ് വൺ ഈസ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഫോർത്ത് വൺ ഈസ് പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ. സിക്സ് ദെൻ ഔട്ട്പുട്ട് ഓഫ് ഇൻഫോർമേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. സോ ഇത് എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്യാപ്ചറിങ് ഡാറ്റ, അതായത് ഡാറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ ക്യാപ്ചർ ചെയ്യുക, ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക, അതൊക്കെയാണ് എന്ത്, ഇൻഫോർമേഷൻ അല്ല സോറി, ഡാറ്റ ഗ്യാദർ ചെയ്യുക, അതൊക്കെയാണ് എന്ത്, ക്യാപ്ചറിങ് ഡാറ്റ. നെക്സ്റ്റ് നമുക്ക് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് ഓഫ് ഡാറ്റ. നെക്സ്റ്റ് കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുത്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം. ദാറ്റ് ഈസ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഇനി ക്യാപ്ചർ ചെയ്തു, ഇൻപുട്ട് ചെയ്ത് സ്റ്റോറേജ് ചെയ്തു. ഈ സ്റ്റോറേജ് ചെയ്ത ഡാറ്റയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻസ് നടത്തണം, എല്ലാ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യണം അല്ലേ, എന്നാലേ നമുക്ക് ഫൈനൽ ഇൻഫോർമേഷൻ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയുള്ളൂ. സോ സ്റ്റോറേജ് കഴിഞ്ഞാൽ എന്താണ്, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, അതായത് ഒന്നുകിൽ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ ആ ഡാറ്റയെ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ പ്രോസസ്സ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഇൻഫോർമേഷൻ കിട്ടി, ലാസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. സോ അതിൻ്റെ ഒരു ഫിഗർ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഫിഗർ 1.4, സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. സോ ഡാറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഇവിടെ നമുക്ക് മനസ്സിലായി പ്രോസസ്സിങ്ങിൻ്റെ അവിടെ ഡബിൾ ആരോ മാർക്കുണ്ട്. കാരണം എന്താ, സ്റ്റോറേജ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, വീണ്ടും പ്രോസസ്സ് ചെയ്ത ഡീറ്റെയിൽസിനെ സ്റ്റോറേജിലേക്ക് വിടുന്നു, അവിടെ നിന്നാണല്ലോ നമുക്ക് ഇൻഫോർമേഷൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ക്യാപ്ചറിങ് ഡാറ്റ. സോ നമ്മൾ ഈ ഒരു ഫുൾ സിക്സ് സ്റ്റേജസും അല്ലെങ്കിൽ ഈ ഫുൾ സ്റ്റേജസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏകജാലകം അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നോക്കാം, ക്യാപ്ചറിങ് ഡാറ്റ. സോ നമുക്കറിയാം, വെൻ വി അപ്ലൈ ഫോർ, നമ്മളൊരു ഹയർ സെക്കൻഡറി കോഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ ഒന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഒരു ഫോം വാങ്ങും, ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഈ ഫോം വാങ്ങി ഫില്ല് ചെയ്യുന്ന പറയുന്നത് എന്താ, നമ്മുടെ ഡീറ്റെയിൽസ്. ആ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവാം, നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമുക്ക് ഓരോ എക്സാമിനും ടെൻത്തിൽ ഓരോ ഇതിന് നമുക്ക് കിട്ടിയ മാർക്സ്, ഇതെല്ലാമാണ് എന്താ ക്യാപ്ചറിങ് ഡാറ്റ, ഇതെല്ലാമാണ് ആ ഫോമിൽ ഉണ്ടാകുന്നത്. ഈ ഫോം നമ്മൾ കറക്റ്റ് അതോറിറ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കും, അവരെന്ത് ചെയ്യും, ഇതെല്ലാം കളക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ക്യാപ്ചറിങ് ഡാറ്റ. സോ ഇതെല്ലാം പണ്ടത്തെ കേസിലായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഫോം വെച്ച് കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലേ, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാനുള്ളത്. സോ ജസ്റ്റ് ഞാൻ വായിക്കാം, വെൻ വി അപ്ലൈ ഫോർ അഡ്മിഷൻ ടു ഹയർ സെക്കൻഡറി കോഴ്സ് വി യൂഷ്വലി പ്രൊവൈഡ് ഡീറ്റെയിൽസ് ത്രൂ എ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം. നന്നൊരു ഫോമിൽ നമ്മൾ കൊടുക്കും, ദ അതോറിറ്റി ഈസ് ആക്ച്വലി കളക്ടിങ് ദ റിക്വയർഡ് ഡാറ്റ ഫോർ ദി അഡ്മിഷൻ പ്രോസസ് ത്രൂ ദ പ്രൊഫോമ ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക. സോ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് ഒന്നുമില്ല. ഇപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ എന്താ ചെയ്യുന്നത്, എൻട്രി ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ എൻട്രി ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ കിട്ടിയ മാർക്സ് എല്ലാമാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട്. ഇപ്പോൾ പഴയ കേസിലാണെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തത് കറക്റ്റായിട്ടുള്ള സ്കൂളിൽ കൊണ്ടുപോയി നമ്മൾ സബ്മിറ്റ് ചെയ്യും, അതാണത് ഇൻപുട്ട് അവിടെ കൂടെ കൊടുക്കുന്നു. സോ ഇവിടെയുള്ളത് എന്താ, നമ്മൾ ജസ്റ്റ് ഫീഡിങ് ഡാറ്റ. ഇപ്പോൾ നിങ്ങൾ ഡാറ്റ സെൻറ്റർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു, ഫീഡിങ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് എൻറ്റർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട്. ഫീഡിങ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. ദ ഇൻപുട്ട് ഡാറ്റ ഈസ് യൂഷ്വലി സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ബിഫോർ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. നമ്മുടെ ഇൻപുട്ട് ഡാറ്റ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്ത് വയ്ക്കും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോറേജ്, അത് തന്നെയാണ് വീണ്ടും അടുത്തതിൽ വരുന്നത്. സോ ഇപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലാണെങ്കിൽ
ഒരുപാട് പേര് ഡാറ്റാസ് സ്റ്റോർ ചെയ്യൂലേ, ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയാണോ, അല്ല, ടെൻത്ത് പാസ്സായിട്ട് വരുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലസ് വൺ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ലാക്സ് ഓഫ് ആപ്ലിക്കൻസ്, എന്ത് ലക്ഷങ്ങൾ ആപ്ലിക്കൻസ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഇത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലുള്ളത്. സോ ഈ ഡാറ്റാസ് എല്ലാം, ഇപ്പോൾ ഒരാളുടെ ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്താൽ മതിയോ? പറ്റില്ല. ക്ലാസ്സിൽ 50 സ്റ്റുഡൻസിൻ്റെ, ടെൻത്ത് പാസ്സായ 50 കുട്ടികളുടെ മാർക്ക് മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നതല്ല. ടെൻത്ത് പാസ്സായ, പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന, ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന എല്ലാ കുട്ടികളുടെ ഡാറ്റാസും എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? സെർവറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് അഡ്മിഷൻസ് ദ ഡാറ്റ ഓഫ് ലാക്സ് ഓഫ് ആപ്ലിക്കൻസ് ഈസ് ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. ഇറ്റ് യൂഷ്വലി ടേക്സ് എ ഫ്യൂ വീക്സ് ടു കംപ്ലീറ്റ് ദ ഡാറ്റ എൻട്രി. നിങ്ങൾക്കറിയാമല്ലേ, ഇപ്പോൾ സിംഗിൾ, ഇപ്പോൾ പ്ലസ് വൺ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഗവൺമെൻറ് തന്നിട്ടുണ്ടാവും. ഈ ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ എൻറ്റർ ചെയ്യുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഡാറ്റ എൻറ്റർ ചെയ്യുന്നു, അങ്ങനെ എല്ലാവരും ഡാറ്റാസ് എൻറ്റർ ചെയ്യുന്നത് എവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫർദർ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ പ്രോസസ്സിങ് വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ എൻ്റയർ ഡാറ്റ ഈസ് സ്റ്റോർഡ്. എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്ത ശേഷമാണ് പ്രോസസ്സിങ് തുടങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് നിങ്ങൾക്ക് തരും, ഇപ്പോൾ 1 മാർച്ച് ടു 30. ഈ 1 മാർച്ച് തുടങ്ങി 30 ആകുമ്പോഴേക്കും ടൈം ലിമിറ്റ് അവസാനിക്കും. ഈ ടൈം ലിമിറ്റിനുള്ളിൽ എൻ്റർ ചെയ്ത ഡാറ്റാസ് എല്ലാം അവരെന്ത് ചെയ്യും? പ്രോസസ്സിന് വേണ്ടി, പ്രോസസ്സിങ്ങിനായിട്ട് ഉപയോഗിക്കും. ദ ഇൻഫോർമേഷൻ ഒബ്ടെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിങ് ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ. അല്ലേ, ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ടും എവിടെ സ്റ്റോർ ചെയ്യും? കമ്പ്യൂട്ടർ തന്നെ സ്റ്റോർ ചെയ്യും. അല്ലേ, എല്ലാവരുടെയും ഡീറ്റെയിൽസും, നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയെല്ലാം അലോട്ട്മെൻറ്റ് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത റിസൾട്ടാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ്, നമുക്കറിയാം ഇപ്പോൾ കമ്പ്യൂട്ടറിൽ എല്ലാവരുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. നമ്മൾ പ്ലസ് വണ്ണിന് വേണ്ടി അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളുടെയും ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എവിടെയുണ്ട്? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. അല്ലേ, ഇപ്പോൾ ഓരോ ചിലവർ വേണ്ടിയിരുന്നത് കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, സയൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ കമ്പ്യൂട്ടർ സയൻസിന് കിട്ടുന്ന കുട്ടികൾ എങ്ങനെ കണ്ടെത്തും? മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തും. സയൻസിന് അപ്ലൈ ചെയ്ത കുട്ടികളുണ്ടാവും, അവർക്ക് മാർക്ക് കൂടുതലവർക്ക് സയൻസിന് കിട്ടും. ഇൻ കേസ് മാർക്ക് കുറവാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും. സോ അങ്ങനെയുള്ള ഒത്തിരി പ്രോസസ്സ് അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ടല്ലേ. നമുക്ക് നോക്കാം, ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ഈസ് റിട്രീവ്ഡ് ഫ്രം പ്രോസസ്സിങ്. ഈ പ്രോസസ്സിങ്ങിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത ഡാറ്റ എന്തിനായിട്ട് യൂസ് ചെയ്യും? ഡാറ്റയെല്ലാം റിട്രീവ് ചെയ്യും, എടുക്കും. എന്തിനു വേണ്ടി? പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കും. ദ വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് കാൽക്കുലേഷൻ, എല്ലാവരുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ ചെയ്യണം സയൻസിലേക്കാണോ കൊമേഴ്സിലേക്കാണോ. പിന്നെ കമ്പാരിസൺ, മാർക്സ് കൂടുതലുള്ളതും മാർക്സ് കുറവുള്ളതും എല്ലാം കമ്പാരിസൺ ചെയ്യണം, സോർട്ട് ചെയ്യണം, ഏത് ഫിൽട്ടർ ചെയ്യണം, സെമറൈസ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്യാരി ഔട്ട് ചെയ്യണം. സോ പ്രോസസ്സിങ്ങിന് നടക്കുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസാണ് ഇതെല്ലാം. ഇപ്പം ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതെല്ലാം ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹയർ സെക്കൻഡറി കോഴ്സിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിഫറെൻ്റ് സ്കിൽ, ഇപ്പോൾ CBSE എന്ന് പറഞ്ഞ കുട്ടികളുടെ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള പ്രോസസ്സിങ് എല്ലാം പ്രോസസ്സ് എന്നുള്ള സ്റ്റേജിൽ, ഈ പ്രോസസ്സ് എന്നുള്ള സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫൈനലി ഈ എല്ലാ പ്രോസസ്സും ചെയ്ത ശേഷം ഫൈനലി ദ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫോർ സ്കൂൾസ് ആൻഡ് അലോട്ട്മെൻറ്റ് സ്ലിപ്സ് ഫോർ ആപ്ലിക്കൻസ് ആർ പ്രിപ്പയർഡ്. ഇപ്പോൾ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഇൻഫോർമേഷൻ. അതെന്താ, ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഔട്ട്പുട്ട്. ദ ഇൻഫോർമേഷൻ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി, ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കുട്ടികൾ അഡ്മിറ്റഡ് ആയി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ദ ഇൻഫോർമേഷൻ ഒബ്ടെയിൻഡ് ആഫ്റ്റർ പ്രോസസ്സിങ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് സ്റ്റേജ്. ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഷുഡ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ സച്ച് എ ഫോം ദാറ്റ് ദ ബെനിഫിഷ്യറി ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ഡിസിഷൻ ഓർ സോൾവ് പ്രോബ്ലം. ഈ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഈ കേസിൽ എന്താ, നമ്മുടെ സ്റ്റുഡൻസ് ആണല്ലേ. അപ്പോൾ സ്റ്റുഡൻസ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഔട്ട്പുട്ട് സ്റ്റേജിൽ ലഭ്യമാകും. അപ്പോൾ അതനുസരിച്ച് പിന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ള കുട്ടിക്കാണെങ്കിൽ
ആ സ്കൂളിൽ അഡ്മിഷൻ പെട്ടെന്ന് പോയി അടുത്ത ദിവസം തന്നെ പോയി നമുക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലേ. അതാണ് ഇത് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കുട്ടി എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എല്ലാ സ്റ്റുഡൻസിനും പാസ് ചെയ്യുന്നതാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ. ദ ഇൻഫോർമേഷൻ ഒബ്ടെയിൻഡ് ഇൻ ഔട്ട്പുട്ട് സ്റ്റേജ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബെനിഫിഷ്യറീസ്. ഇത് രണ്ട് സ്റ്റേജിലും സെയിം തന്നെ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഏത് കുട്ടികൾക്ക് എവിടേക്ക് അഡ്മിഷൻ കിട്ടിയെന്നുള്ള ലിസ്റ്റ് പ്രിപ്പയർ ആവുന്നതാണ് എന്ത് ഔട്ട്പുട്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഈ കിട്ടിയ ഔട്ട്പുട്ട് ഓരോ കുട്ടികൾക്കും ലഭ്യമാക്കുന്നതാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ ബെനിഫിഷ്യറീസ്. ദ ഇൻഫോർമേഷൻ ഒബ്ടെയിൻഡ് ഇൻ ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബെനിഫിഷ്യറീസ്. ദ ടേക്ക് ഡിസിഷൻസ് ഓർ സോൾവ് പ്രോബ്ലംസ് അക്കോർഡിംഗ് ടു ദ ഇൻഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ദ അലോട്ട്മെൻറ്റ് സ്ലിപ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ആപ്ലിക്കൻസ് ഫോർ ജോയിനിങ് ദ സ്കൂൾ അലോട്ടഡ് ആൻഡ് ദ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്സ് ആർ ഇഷ്യൂഡ് ടു ദ സ്കൂൾസ് ഫോർ അഡ്മിറ്റിംഗ് എലിജിബിൾ ആപ്ലിക്കൻസ്. ഇപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ത് ചെയ്യും, ഓരോ പർട്ടിക്കുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് എന്ത് കൊടുക്കും, അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, ഇന്ന സ്കൂളിൽ ഇത്ര കുട്ടികളൊക്കെ അലോട്ടഡ് ആയിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് സ്കൂളുകൾക്കും കൊടുക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ആർക്ക് കൊടുക്കും, ആ സ്റ്റുഡൻറ്റിനും ലഭിക്കുന്നു. ദ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് മേ ബി യൂസ് ടു പ്രിപ്പയർ അഡ്മിഷൻ രജിസ്റ്റർ ഓർ റോൾ ലിസ്റ്റ് ഓഫ് ദി ക്ലാസ്സസ്. ദ അലോട്ട്മെൻറ്റ് ലിസ്റ്റേഴ്സ് മേ ബി യൂസ് ടു പ്രിപ്പയർ നോമിനൽ റോൾ ഫോർ രജിസ്റ്ററിംഗ് ദി സ്റ്റുഡൻസ് ഫോർ പബ്ലിക് എക്സാം. ഇപ്പോൾ പല കേസിന് പറയുന്നതാണ്, ഇപ്പോൾ പ്ലസ് വൺ ആപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താ, പ്ലസ് വണ്ണിലേക്ക് അഡ്മിറ്റഡ് ആവാനുള്ള ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പാണത്. ഇനി ഒരു നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം, ചെക്ക് യുവർ സെൽഫ്. നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ദ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഡാറ്റ, പ്രോസസ്ഡ് ഡാറ്റ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹെൽപ്പ് അസ് ടു ടേക്ക് ഡിസിഷൻ. താഴെ പറയുന്നതിൽ ഏതാണ് ഡിസിഷൻ എടുക്കാൻ നമ്മെ തയ്യാറാകുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, ഡാറ്റയാണോ? ഡാറ്റയല്ല, ഡാറ്റ കൊണ്ട് നമുക്കൊരു ഡിസിഷൻ കിട്ടുന്നില്ല. ഇൻഫോർമേഷൻ, നോളജ്, ഇൻ്റലിജൻസ്, ഇതിലെന്താ കിട്ടുന്നത്? നമുക്ക് കൺഫ്യൂഷൻ ആവരുത് ഇൻഫോർമേഷനും നോളജും തമ്മിൽ. ഇതിൽ ഡിസിഷൻ എടുക്കാൻ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ, ഇൻഫോർമേഷൻ. നമുക്ക് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇൻഫോർമേഷനാണ് ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ ടു ഗെറ്റ് ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് പ്രോസസ്. അല്ലേ, ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ കിട്ടുവാനായിട്ട് ഡാറ്റയിൽ നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻസിനെയാണ് എന്ത് പറയുന്നത്, പ്രോസസ്. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോവിങ് പ്രോപ്പർ ഓർഡർ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ക്യാപ്ചർ. ഈ ഡാറ്റ ക്യാപ്ചറും ഇൻപുട്ടും തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ. ഡാറ്റ ക്യാപ്ചറിന് എന്താ, ഡാറ്റ കളക്ട് ചെയ്യുന്നത്, കളക്ട് ചെയ്ത ഡാറ്റ ദെൻ ഇൻപുട്ട്, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് ചെയ്ത ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത ശേഷം പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്ത് ഫൈനൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, പിക്ക് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് ദി റീസൺ. ഇതിൽ ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. നെക്സ്റ്റ്, ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ, സ്റ്റോറേജ്, കമ്പാരിസൺ, കാറ്റഗറൈസേഷൻ. നമുക്ക് പറയാൻ പറ്റും സ്റ്റോറേജ് ആണ് അല്ലേ, കാരണം ബാക്കിയെല്ലാം കാൽക്കുലേഷൻ, കമ്പാരിസൺ, കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡിഫറെൻ്റ് പ്രോസസ്സാണ്. സ്റ്റോറേജ് ചെയ്ത ഡാറ്റയെ നമ്മൾ നടത്തുന്ന പ്രോസസ്സാണ് എല്ലാം. ബാക്കി സ്റ്റോറേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആക്ടിവിറ്റീസാണ് ഈ പറയുന്ന കാൽക്കുലേഷൻ, കമ്പാരിസൺ, കാറ്റഗറൈസേഷൻ. നെക്സ്റ്റ്, വൈ ഡു വി സ്റ്റോർ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഡാറ്റയായിട്ട് പാസ് ചെയ്ത് വീണ്ടും അതിനെ പ്രോസസ്സ് ചെയ്യാം. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ എന്ത് കിട്ടുന്നു, എന്ത് ഡിസിഷൻ എടുക്കുന്നു, എന്ത് ഡിസിഷൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ എടുക്കുന്നു, എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് നിന്ന് കിട്ടുന്നു, ഇൻഫോർമേഷനിൽ നിന്ന് കിട്ടുന്നു. നെക്സ്റ്റ്, ഇൻഫോർമേഷൻ മേ ആക്ട് ആസ് ഡാറ്റ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണല്ലേ, ഇൻഫോർമേഷൻ ഡാറ്റ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ കേസിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനാണ്, സി എസ് കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിൽ ടീച്ചേഴ്സ് സെയിം ഇൻഫോർമേഷനാണ് സി എസ് കോഴ്സിൻ്റെ കേസിൽ ഡാറ്റ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്, ദാറ്റ് ഈസ് അറിയാലോ,
ഇൻഫോർമേഷൻ ഡാറ്റാസ് കൊടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഇൻഫോർമേഷൻ ആണ് ഫൈനൽ സ്റ്റേജ്. സിക്സ് സ്റ്റെപ്പായിട്ട് പറയുന്നതെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. ദെൻ വാട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെൻറ്റ്? അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡാറ്റയുടെ ഡെഫിനിഷൻ എല്ലാം സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഇൻഫോർമേഷന് വേണ്ടി വരുന്ന റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് തന്നെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ, പിന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.